നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത സർക്കാരിനെതിരെ ഹർജി നൽകിയതിനെ വിമർശിച്ച എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ വി ടി ബൽറാം രംഗത്ത്. അതിജീവിതയെ അധിക്ഷേപിക്കുന്ന പ്രസ്താവനയാണിതെന്ന് വി ടി ബൽറാം കുറ്റപ്പെടുത്തി. അതിക്രൂരമായ കുറ്റകൃത്യത്തിന് ഇരയായ അതിജീവിത നീതി ലഭിക്കണമെന്ന ഏക താല്പര്യമല്ലാതെ മറ്റെന്ത് പ്രത്യേക താല്പര്യത്തോടെയാണ് ഹർജി നൽകുകയെന്നും വി ടി ബൽറാം ചോദിച്ചു. സർക്കാരിനെതിരെ അതിജീവിതം നൽകിയ ഹർജിക്ക് പിന്നിൽ പ്രത്യേക താല്പര്യമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു ഇ പി ജയരാജന്റെ പരാമർശം. നിയമവിരുദ്ധമായ ഒരു ഇടപെടലും കേസിൽ സർക്കാർ നടത്തിയിട്ടില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു. വി ടി ബൽറാമിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതിജീവിതയായ വനിതയെ അധിക്ഷേപിക്കുന്നതാണ് എൽ ഡി എഫ് കൺവീനറുടെ ഈ വാക്കുകൾ. തനിക്ക് നീതി നൽകുന്നതിൽ പകരം പ്രതികൾക്ക് അനുകൂലമായി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും കീഴ്ക്കോടതികളും ഒത്തുകളിക്കുന്നു എന്ന ഗുരുതരമായ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് അതിജീവിത നേരിട്ട് പരാതിയുമായി മേൽക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഉന്നത സി പി എം നേതാവ് തന്നെ ആരോപിക്കുമ്പോൾ അത് ആ സ്ത്രീയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതും അവർക്ക് കോടതി വഴി ലഭിക്കേണ്ട നീതിയെ തടസ്സപ്പെടുത്തുന്നതുമാണ്. അതിക്രൂരമായ ഒരു ക്രൈമിന്റെ ഇരയായ തനിക്ക് ഈ നാട്ടിലെ നിയമ സംവിധാനത്തിലൂടെ തന്നെ നീതി ലഭിക്കണമെന്ന ഏക താല്പര്യമല്ലാതെ മറ്റെന്ത് പ്രത്യേക താല്പര്യമാണ് ഇക്കാര്യത്തിൽ ആ വനിതയ്ക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. കേരളത്തിലെ സർക്കാർ തനിക്കൊപ്പമില്ലെന്ന് അതിജീവിതയായ സ്ത്രീ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയുന്നു. അവർക്ക് കൃത്യമായി കോടതി മുമ്പാകെ തുറന്നു പറഞ്ഞിരുന്നു. ഇനി ചോദ്യം അവൾക്കൊപ്പം എന്ന് നാഴികയ്ക്ക് 40 വട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടവരോടാണ്. നിങ്ങൾ ഇപ്പോൾ ആർക്കൊപ്പമാണ്? അതിജീവിതയായ വനിതയ്ക്കൊപ്പം തന്നെയാണോ, അതോ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ട സർക്കാരിനൊപ്പമോ? വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു. സർക്കാരും കേസിലെ 8-ാം പ്രതി ദിലീപും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഗുരുതര ആരോപണമാണ് അതിജീവിത ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലുള്ളത്. കേസിൽ ഉന്നതതല രാഷ്ട്രീയ ഇടപെടലുണ്ടായി. മുഴുവൻ തെളിവുകളിലും അന്വേഷണം നടത്താതെ കേസ് അവസാനിപ്പിക്കാൻ സമ്മർദ്ദമുണ്ടായി എന്നും അതിജീവിതയുടെ ഹർജിയിൽ പറയുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നെന്ന ആരോപണങ്ങൾക്കിടെ സംസ്ഥാന സർക്കാരിനെതിരെ തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് പ്രതികരിച്ചിരുന്നു. കേരളത്തിലുള്ളത് സ്ത്രീകളെ അപമാനിക്കുന്ന ഭരണകൂടമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാട് കാപട്യമാണെന്നും ഉമാ തോമസ് പറഞ്ഞു. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കപ്പെടുന്നത് ഒരു ഉദാഹരണം മാത്രമാണെന്നും ഇതുപോലെ നിരവധി കേസുകൾ സംസ്ഥാനത്തുണ്ടെന്നും ഉമാ തോമസ് പറഞ്ഞു. പീഡന കേസുകളിൽ ഇരയ്ക്ക് നീതി ലഭിക്കില്ലെന്നതിന് വാളയാർ കേസ് അടക്കമുള്ള ഉദാഹരണങ്ങൾ മുന്നിലുണ്ടെന്നും ഉമാ തോമസ് പറഞ്ഞു. ഒരു പ്രമുഖ മാധ്യമത്തിനോട് സംസാരിക്കുമ്പോഴായിരുന്നു അവർ എൽ ഡി എഫ് സർക്കാരിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ഇരയ്ക്ക് നീതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ പി ടി തോമസ് സംശയം പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ഉമാ തോമസ് ചൂണ്ടിക്കാട്ടി. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ തൃക്കാക്കരയിലെ സ്ത്രീകളും അവരുടെ കുടുംബങ്ങളിലെ പുരുഷന്മാരും വോട്ട് ചെയ്യുമെന്നും ഉമാ തോമസ് പറഞ്ഞു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NBC Broadcasting Limited.